Hello, kuttukarkkum. Let's learn by Rayan and our family lekke swagatham. നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മലയാളം ആക്ടിവിറ്റി കാർഡ് 25 മുതലാണ് ചെയ്യുന്നത്. ഇതിൽ മഞ്ഞപ്പാവാട എന്നുള്ള ഭാഗമാണ് ചെയ്യുന്നത്. അമ്മുവിന് കിട്ടിയ പിറന്നാൾ സമ്മാനമാണിത്. ഈ സമ്മാന പൊതിയിൽ എന്തെല്ലാം ഉണ്ടാകും, ഊഹിച്ചെഴുതാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾക്കൊരു അതായത് കൂട്ടുകാർക്ക് ഒരു സമ്മാന പൊതി കിട്ടിയാൽ അതിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുതാലോ. അപ്പൊ എഴുതി നോക്കാം. ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കോളൂ. മിഠായികൾ, വസ്ത്രം, കളിപ്പാട്ടങ്ങൾ, കഥാപുസ്തകങ്ങൾ. തൊട്ടടിയിലായി അമ്മുവിന്റെ കൂട്ടുകാർ അവൾക്ക് സമ്മാനം കൊടുക്കുന്ന ചിത്രമാണിത്. അനുയോജ്യമായ ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കാമോ? അതായത് നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ നമ്മൾ അതിന് പുറമെ എന്തെങ്കിലും എഴുതി കാണും അല്ലേ, ഒരു വിഷസോ എന്തെങ്കിലും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം. കൂട്ടുകാരൊന്ന് എഴുതി നോക്കിക്കേ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവൾക്ക് ഏറെ സന്തോഷത്താൽ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്, പ്രിയ സുഹൃത്തിന് എന്നൊക്കെ നമുക്ക് എഴുതാം. ഇനി ആക്ടിവിറ്റി കാർഡ് 26. അമ്മുവിന് ധാരാളം ആശംസാ കാർഡുകൾ ലഭിച്ചിരുന്നു. ആരാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്? ആ സുഹൃത്തിന് പിറന്നാളിന് കൊടുക്കാനായി ഒരു ആശംസാ കാർഡ് തയ്യാറാക്കിയാലോ? എന്തൊക്കെ വേണം അതിൽ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചിത്രങ്ങൾ വേണം, ആശംസാ വാക്യങ്ങൾ വേണം, പല നിറങ്ങൾ വേണം, രൂപങ്ങൾ വേണം അല്ലേ. അപ്പോൾ നമ്മൾക്കൊരു ആശംസാ കാർഡ് തയ്യാറാക്കാം. കൂട്ടുകാർ ഒരു ആശംസാ കാർഡ് തയ്യാറാക്കി ഈ കോളത്തിൽ ഒട്ടിക്കണം. ഇനി ആക്ടിവിറ്റി കാർഡ് 27. ഇതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? മഞ്ഞപ്പാവാട എന്ന കഥയിലെ അച്ഛനും അമ്മയുമാണിത്. എന്തായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക? കൂട്ടുകാർ അതായത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ് അല്ലേ, അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഇവിടെ എഴുതണം. അച്ഛൻ: അവൾ ഉറങ്ങിയോ? അമ്മ: ഉറങ്ങിക്കാണും. അച്ഛൻ: പാവം, അവൾ വലിയ സന്തോഷത്തിലാണ്. അമ്മ: അതല്ലേ നമുക്ക് വലുത്. അച്ഛൻ: പക്ഷേ നാളെ. അമ്മ: എന്തായാലും അവൾക്കൊരു മഞ്ഞപ്പാവാട വാങ്ങണം. എങ്ങനെ? എങ്ങനെ പണം? എങ്ങനെ പണം? അതായത് അവരെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അമ്മ പറയുന്നത് എന്താണ്? അതിനൊക്കെ ഒരു വഴിയുണ്ട്. അച്ഛൻ വീണ്ടും ചോദിച്ചു: എന്താണ് വഴി? എന്ത് വഴിയാണ് ഉള്ളത്? അമ്മ: ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു: നീ എങ്ങോട്ടാണ് പോകുന്നത്? അമ്മ പറഞ്ഞു: അമ്മമ്മ ഒന്നും മിണ്ടാതെ പോയി. എന്താണ് കൊണ്ടുവന്നത്? ഞാൻ എൻ്റെ മൺകുടുക്ക എടുത്തു വരാമെന്നായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. അങ്ങനെ മൺകുടുക്കയിലെ പൈസ എടുത്തിട്ടാണ് മഞ്ഞപ്പാവാട വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എഴുതാൻ കേട്ടോ. ഇതേപോലെ തന്നെ എഴുതണം എന്നില്ല, നിങ്ങളുടെ ആശയങ്ങൾ പോലെ നിങ്ങൾക്ക് ഇതിൽ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ തൊട്ടടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയ ഒഴിവ് സമയം കിട്ടുമ്പോൾ ചിത്രത്തിന് നിറം നൽകി മനോഹരമാക്കണം. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾ കളർ ചെയ്ത് മനോഹരമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി കാർഡ് 28. നിങ്ങൾ ക്ലാസ്സിൽ പിറന്നാൾ ആഘോഷിക്കാറുണ്ടോ? കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ എന്തെല്ലാം കൊണ്ടാണ് അലങ്കരിക്കുന്നത്? കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ആ, ബലൂണുകളും ചിത്രങ്ങള് കാർഡുകള് എല്ലാം കൊണ്ടാണ് അലങ്കരിക്കുന്നത്. അപ്പൊ നമുക്ക് താഴെ ബലൂണുകളും തോരണങ്ങളും തന്നിട്ടുണ്ട്. തൊട്ട് താഴെയായി എഴുതേണ്ടത് നമുക്ക് എഴുതി ചേർക്കാം. ഞാനിവിടെ കടലാസ് പൂക്കൾ, റിബണുകൾ, ആശംസാ കാർഡ്, ചിത്രങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർക്കും ഇഷ്ടമുള്ളത് ഇവിടെ എഴുതാം. നിങ്ങളുടെ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരുടെയോ പിറന്നാൾ ആഘോഷിക്കുന്നതിന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ക്ലാസ് മുറിയിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. തൊട്ടടിയിലായി എന്താണ് കൊടുത്തിരിക്കുന്നത്? കൂട്ടുകാരെ, നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ഒരു പിറന്നാൾ ആഘോഷത്തിന്റെ വിശദമായ കുറിപ്പ് തയ്യാറാക്കൂ. അതായത് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള
നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലുമോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ആരുടെയാണോ പിറന്നാൾ ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള കുറിപ്പാണ് താഴെയുള്ള കോളത്തിൽ എഴുതേണ്ടത് കേട്ടോ. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഇത് വിശദീകരിക്കുന്നില്ല. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിവിടെ എഴുതാം. ആക്ടിവിറ്റി കാർഡ് 29, അതായത് അമ്മുവിന് കിട്ടിയ ഒരു ആശംസാ കാർഡിൽ കൂട്ടുകാർ ഒരു കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. വാക്കുകൾ ക്രമം തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. വാക്കുകൾ ക്രമപ്പെടുത്തി കാർഡ് വായിക്കുവാൻ അമ്മുവിനെ സഹായിക്കാമോ? അതായത് ആശംസകൾ അമ്മുവിന് പിറന്നാൾ എൻ്റെ, അങ്ങനെയാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എല്ലാം ഒരേ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാക്യങ്ങളെ ക്രമപ്പെടുത്തി നമ്മൾ എഴുതാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഞാനിവിടെ തൊട്ടടിയിലായിട്ട് നമുക്ക് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? അമ്മുവിന് എൻ്റെ പിറന്നാൾ ആശംസകൾ അല്ലേ. മുകളിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? ആശംസകൾ അമ്മുവിന് പിറന്നാൾ എൻ്റെ. അപ്പോൾ അമ്മുവിന് എൻ്റെ പിറന്നാൾ ആശംസകൾ. തൊട്ടടിയിലായി എന്താണ് കൊടുത്തിരിക്കുന്നത്? ആശംസിക്കുന്നു സന്തോഷകരമായ പിറന്നാൾ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം അവിടെ? സന്തോഷകരമായ പിറന്നാൾ ആശംസിക്കുന്നു. തൊട്ടടിയിൽ ഉണ്ടാകട്ടെ നന്മയും എല്ലാ അമ്മുവിന്. അമ്മുവിന് എല്ലാ നന്മയും ഉണ്ടാകട്ടെ. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. തൊട്ടടിയിലായി കൂട്ടുകാരൻ പ്രിയ സ്നേഹത്തോടെ ആദി. സ്നേഹത്തോടെ പ്രിയ കൂട്ടുകാരൻ ആദി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം അത് ക്രമപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. കൂട്ടുകാർ ഇങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി കാർഡ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ ആക്ടിവിറ്റി കാർഡ് 13 മുതൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് അവിടെ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ. മറക്കരുതേ.